കശുവണ്ടി പരിപ്പ് രുചിക്കാത്തവരില്ല. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സ്വാദ് കശുവണ്ടി പരിപ്പിൻ്റേതാണ്. കാഷ്യൂനട്ട് എന്ന അന്താരാഷ്ട്ര പ്രസിദ്ധമായ പേരിനെക്കുറിച്ച് ഒരു തമാശ കഥ തന്നെയുണ്ട്. കൊല്ലത്ത് ചുട്ടുതല്ലിയ കശുവണ്ടി വിൽക്കാനിരുന്ന സ്ത്രീയോട് കശുവണ്ടി പരിപ്പിൻ്റെ വെണ്മ കണ്ട് തങ്കശ്ശേരിയിൽ കപ്പലിറങ്ങിയ സായിപ്പ് ചോദിച്ചു, വാട്ട് ഈസ് ദീസ്? മലയാളമല്ലാതെ മറ്റൊന്നും അറിഞ്ഞുകൂടാത്ത തങ്കശ്ശേരിക്കാരി മുത്തശ്ശി പറഞ്ഞു, കാഷിനെട്ട് സായിപ്പേ. ഓ കാഷ്യൂനെട്ട് കാഷ്യൂനെട്ട്, ഗിവ് മീ സം എന്ന് പറഞ്ഞ് സായിപ്പ് അത് വാങ്ങി രുചിക്കുകയും ചെയ്തു. അതിൽ മനം മയങ്ങി കൊല്ലത്തു നിന്നും തിരിച്ചു പോകാൻ വിസമ്മതിക്കുകയും ചെയ്തു എന്നതാണ് കഥ. അന്നു മുതൽ കശുവണ്ടി പരിപ്പ് ലോകത്തെമ്പാടുമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ തീൻമേശകളെ അലങ്കരിച്ച് സ്വാദ് പകരുന്ന ഭക്ഷ്യവസ്തുവായി. അതുകൊണ്ട് തന്നെ കശുവണ്ടി വെളുത്ത സ്വർണവുമായി. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കശുവണ്ടി പരിപ്പിന് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ നിർണായക സ്വാധീനമുണ്ട്. തീരദേശത്തു നിന്നും തുടങ്ങി ചെങ്കൽ പ്രദേശങ്ങളായി മാറുന്ന ഭൂപ്രകൃതിയുള്ള കൊല്ലം, കാസർഗോഡ്, കണ്ണൂർ, ഓണാടിന്റെ കിഴക്ക് ഭാഗങ്ങൾ, ഇടനാട് എന്നിവിടങ്ങളിൽ കശുമാവിൻ തോട്ടങ്ങളായിരുന്നു ഒരിക്കൽ. 16-ാം നൂറ്റാണ്ടിൽ തെക്കേ അമേരിക്കയിലെ ബ്രസീലിൽ നിന്നും പോർച്ചുഗീസുകാരോടൊപ്പം ഗോവയിലും അവിടുന്ന് മലബാറിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കശുമാവ് വേരുറപ്പിച്ചു. പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്ന എ തെവേ എന്ന ഫ്രഞ്ചുകാരനാണ് കശുമാവ് എന്ന വൃക്ഷത്തെക്കുറിച്ച് 1558 ആദ്യമായി വിവരിച്ചത്. കശുമാവിന്റെ ഇലകളും തോലും ചായമുണ്ടാക്കുവാൻ ഉപയോഗിച്ചിരുന്നുവെന്ന് കാർഡിം എന്ന ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സോരേസ് ഡിസൂസ എന്ന ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുള്ളത് കശുമാങ്ങയുടെ ചാറിന് ഔഷധ ഗുണം ഉണ്ടെന്നാണ്. വിശ്വപ്രസിദ്ധമായ ഹോർത്തൂസ് മലബാറിക്കൂസിൽ കശുമാവിനെക്കുറിച്ച് ആധികാരിക വിവരണമുണ്ട്. മലബാറിന്റെ പൂന്തോട്ടം എന്നർത്ഥം വരുന്ന ഹോർത്തൂസ് മലബാറിക്കൂസിന്റെ കർത്താക്കളായ ഇട്ടി അച്യുതൻ വൈദ്യരും വാൻ റീഡും അവരുടെ ഐതിഹാസിക ഗ്രന്ഥത്തിൽ നാവിൽ കൊതിയൂറുന്ന ഗന്ധവും ഔഷധ ഗുണവുമുള്ള ഒന്നായാണ് കശുവണ്ടിയെ വിവരിക്കുന്നത്. ശാസ്ത്രലോകത്ത് കശുമാവ് അറിയപ്പെടുന്നത് അനാകാർഡിയം ഓക്സിഡൻറ്റേൽ എന്ന നാമത്തിലാണ്. ദ്വിനാമ പദ്ധതി പ്രകാരം കശുമാവിന് ഈ പേര് വന്നത് കശുവണ്ടിയുടെ ഹൃദയാകൃതി കൂടി പരിഗണിച്ചിട്ടാണ്. അനാകാർഡിയം എന്നാൽ ഹൃദയാകൃതി എന്നാണ് അർത്ഥം. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ചരിഞ്ഞുകിടക്കുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ധാരാളം മഴ ലഭിക്കുന്നതിനാൽ മണ്ണൊലിപ്പ് തടയുന്നതിനും വൻതോതിലുള്ള കാറ്റ് തടയുന്നതിനും വേണ്ടിയാണ് കശുമാവ് ഇന്ത്യയുടെ തീരങ്ങളിൽ ആദ്യമായി നട്ടുപിടിപ്പിച്ചത്. കശുമാവ് തായ്വേര് പടലമുള്ള ഒരു സസ്യമാണ്. അതിന്റെ മുഖ്യവേരിൽ നിന്ന് ശാഖകൾ എല്ലാ ദിശകളിലേക്കും വളരുന്നു. ഇതുവഴി വേരുകൾക്ക് മൺതരികളെ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്താൻ കഴിയുന്നു. കൂടാതെ കശുമാവ് തീർക്കുന്ന പച്ചപ്പിന്റെ കുട മഴവെള്ളം നേരിട്ട് മണ്ണിൽ പതിക്കുന്നതിനെ തടയുന്നു. അതുവഴി മണ്ണൊലിപ്പിനുള്ള സാധ്യത കുറയുന്നു. ഇതിനു പുറമെ കശുമാവിന്റെ ഇലകൾ മണ്ണിൽ തീർക്കുന്ന പുതപ്പ് മേൽമണ്ണിളകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത്തരം കരിയിലകൾ പൊടിഞ്ഞ് മണ്ണിനോട് ചേരുമ്പോൾ മണ്ണിന് ലഭ്യമാകുന്ന ജൈവ കാർബൺ മൺതരികളെ തമ്മിൽ ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ പല പ്രകാരം മണ്ണ് സംരക്ഷണത്തിൽ കശുമാവ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കയിലും മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന കശുവണ്ടിയേക്കാൾ കേരളത്തിലെ കശുവണ്ടി സ്വാദിഷ്ടമാണ്. അത് നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത. വളരെ അപൂർവമായി മാത്രം ഫലത്തിനു പുറത്ത് വിത്ത് കാണപ്പെടുന്ന ഒരു ഫലമാണ് കശുവണ്ടി. പേർ പഴത്തോട് സാമ്യമുള്ള കശുമാങ്ങ അതീവ സ്വാദിഷ്ടമുള്ള ചവർപ്പും പുളിയും മധുരവും ജലാംശവും ചേർന്ന ഒരു ഫലമാണ്. ആദ്യം തിളക്കമാർന്ന ചുവപ്പും പിന്നെ പച്ചയും ഒടുവിൽ മഞ്ഞയുമാണ് നിറം. കശുമാങ്ങ പിഴിഞ്ഞ് പുളിപ്പിച്ചെടുക്കുന്ന നീര് വീഞ്ഞായി ഉപയോഗിക്കാറുണ്ട്. മദ്യം പകരുന്ന ലഹരി നൽകുന്ന ഒന്നാണിത്. ബ്രസീലിലെ തൂപി വർഗക്കാർ കശുവണ്ടിയെ നട്ട് എന്നർത്ഥം വരുന്ന അഗാജു എന്നാണ് വിളിച്ചിരുന്നത്. പോർച്ചുഗീസുകാർ അതിനെ കാജു എന്ന് വിളിച്ചു. ഫ്രഞ്ച് ഭാഷയിൽ നോയിസ് ദ കാജു എന്നും ഇംഗ്ലീഷിൽ കാഷ്യൂ എന്നും പറയുന്നു. പറങ്കികൾ അഥവാ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതിനാൽ
കേരളത്തിൽ പറങ്കി മാവ് എന്നായി. കപ്പൽ കയറി വന്നതിനാൽ കപ്പൽ മാവ് എന്നും അറിയപ്പെടുന്നു. ഹിന്ദി, ഗുജറാത്തി, മറാഠി, പഞ്ചാബി, കാശ്മീരി ഭാഷകളിൽ കാജു എന്ന് തന്നെയാണ് കശുവണ്ടി അറിയപ്പെടുന്നത്. ഒഡീഷയിൽ കശുവണ്ടി എത്തിയത് ശ്രീലങ്കയിൽ നിന്നും കടൽ മാർഗമാണ്. അതുകൊണ്ടാവണം ഒഡീഷയിൽ ഇത് ലങ്ക ബീജം എന്നറിയപ്പെടുന്നത്. ബംഗാളിയിൽ കശുവണ്ടിയെ ഹൈജി ബദാം എന്നും ആസാമിൽ കാജു ബദാം എന്നും വിളിക്കുന്നു. കശുമാവിന്റെ ജന്മനാടായ ബ്രസീലിലെ പാർനാമിറിയം എന്ന സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ കശുമാവ്. ജനിതക മാറ്റത്തിന്റെ ഫലമായി ഈ കശുമാവിന്റെ ശാഖകൾ മുകളിലോട്ട് വളരുന്നതിന് പകരം വശങ്ങളിലേക്ക് വളരുകയും അതിന്റെ ഭാരത്താൽ മണ്ണിൽ തൊടുകയും ചെയ്യുന്നു. ആ ശാഖയുടെ ഭാഗത്ത് നിന്ന് വേരിറങ്ങി പുതിയ മരമായി വളരുന്നു. അങ്ങനെ ഒറ്റ മരം വളർന്ന് 2 ഏക്കർ വിസ്തൃതിയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. ഈ മുത്തശ്ശിമാവിന്റെ തണൽ വിദേശ സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ്. 1795 മറാഠി ഭാഷയിൽ എഴുതിയ ഒരു കത്തിൽ കശുവണ്ടി പരിപ്പ് വാങ്ങുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 1862 സ്ഥാപിതമായ ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള പിയേഴ്സ് ലെസ്ലി ആൻഡ് കമ്പനി 1895 മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായ മംഗലാപുരത്ത് കശുവണ്ടി ഫാക്ടറി ആരംഭിക്കുകയും കശുവണ്ടി മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്തു. 1925 അമേരിക്കൻ കമ്പനിയായ ജനറൽ ഫുഡ്സ് അവരുടെ പ്രവർത്തനം കൊല്ലത്തേക്ക് മാറ്റുകയും 1927 കൊല്ലത്ത് നിന്നും കശുവണ്ടി പരിപ്പ് അമേരിക്കൻ മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്തു. അമേരിക്കക്കാരനായ WT ആൻഡേഴ്സണും ഏജന്റായ സ്വാമിനാഥനും കൊല്ലത്ത് വരികയും ഇന്ത്യ നട്ട് കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു. ഫാക്ടറി ഉടമകൾ കശുവണ്ടി സംസ്കരിച്ച് വിദേശ ഏജന്റുകൾക്ക് കൊടുക്കുകയായിരുന്നു പതിവ്. അമേരിക്കൻ ബ്രോക്കർമാരായ മിച്ചൽ ബെക്ക്, റിച്ചാർഡ് ഫ്രാങ്കോ, മുള്ളർ, ഫ്രാങ്ക് ക്രൗസ് തുടങ്ങിയവർ കേരളത്തിലെ കശുവണ്ടി പരിപ്പ് അമേരിക്കൻ വിപണിയിൽ ലഭ്യമാക്കിയതിൽ ചരിത്രപരമായ പങ്ക് വഹിച്ചവരാണ്. ക്രമേണ മംഗലാപുരത്തിന്റെ പ്രാധാന്യം കുറയുകയും കൊല്ലം ഈ രംഗത്തേക്ക് ഉയർന്നു വരികയും കശുവണ്ടി വ്യവസായത്തിന്റെ ലോക തലസ്ഥാനമാവുകയും ചെയ്തു. തിരുവിതാംകൂറിലെ കർശനമായ തൊഴിൽ നിയമങ്ങളുടെ അഭാവവും ബാലവേല സാധ്യതയും തീരെ കുറഞ്ഞ കൂലിയിൽ തൊഴിലാളികളുടെ ലഭ്യതയും കൊയിലോൺ ബാങ്ക് പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളും കൊല്ലത്ത് കശുവണ്ടി വ്യവസായം തഴച്ചു വളരാൻ സഹായിച്ചു. കൂടാതെ ജലപാതകളും കയറ്റിറക്കുമതി സൗകര്യങ്ങളും വലിയ രീതിയിൽ സഹായകമാകുകയും ചെയ്തു. ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർ 90% സ്ത്രീകളാണ്. കാരണം സ്ത്രീകളുടെ ലോലമായ നീണ്ട വിരലുകൾക്ക് ഹൃദയാകൃതി പോലെയുള്ള കശുവണ്ടി പരിപ്പിനെ മുറിവേൽപ്പിക്കാതെ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. കശുവണ്ടി വ്യവസായത്തിലെ അമരക്കാർ: കിടങ്ങിൽ കേശവൻ, വെണ്ടർ കൃഷ്ണപിള്ള, തങ്ങൾകുഞ്ഞു മുസലിയാർ, കുമാരൻ BA, VN വർഗീസ്, MP ഗോപാലൻ, MP ഗംഗാധരൻ. ഉത്സാഹികളായ സംരംഭകരുടെ ഒരു നിര തന്നെ അങ്ങനെയുണ്ടായി. തങ്ങൾകുഞ്ഞു മുസലിയാർ കശുവണ്ടി രാജാവ് എന്നറിയപ്പെട്ടിരുന്നു. ലോകത്ത് 28 രാജ്യങ്ങളിൽ കശുമാവ് കൃഷി ചെയ്യുന്നു. അതിൽ 15 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. പറക്കാനൊന്നും ആളെ കിട്ടാനില്ലാന്ന്. പറക്കാനിപ്പോ എത്രയാ? ഈ തൊഴിലുറപ്പ് ഇത് വന്ന ശേഷം 300-400 രൂപ കൂലി കൊടുക്കണം. എവിടെ ഇത് ശരിയാവുന്നത്? നമുക്ക് ശരിയാവുന്നില്ല. പിന്നെ നമ്മൾ തന്നെ, നമ്മളും പിള്ളേരൊക്കെ കൂടിയിട്ട് പറക്കല്. കഷ്ടപ്പെട്ടാലും ഇതിന് മെച്ചമുണ്ട്, നല്ല മെച്ചമാണ് ഇപ്പോൾ ഉള്ളത്. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. കശുവണ്ടി ശേഖരണം യന്ത്രവൽകൃതമല്ല. തേയില നുള്ളുന്നത് പോലെ ഇപ്പോഴും മരങ്ങളിൽ നിന്ന് വീഴുന്ന കായ്കനി പെറുക്കിയെടുക്കുന്ന രീതിയിലാണത്. തോട്ടണ്ടി ചാക്കിലാക്കി തൂക്കി നോക്കി ലോറിയിൽ കയറ്റും. കൂടുതലും ഇന്ത്യയിലേക്കും വിയറ്റ്നാമിലേക്കുമാണ് കയറ്റി അയക്കുന്നത്.
ഫ്രഞ്ച് അധീനതയിലുള്ള തുറമുഖങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടണ്ട് ഇവിടെ കേരളത്തിലുള്ള ഫാക്ടറികളിൽ പ്രവർത്തിക്കാൻ തയ്യാത്തതുകൊണ്ട് വിദേശത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്താണ് തോട്ടണ്ട് നമ്മൾ കാര്യം. ഇത് ഇവിടെ ഇരിക്കുന്ന തോട്ടണ്ട് താൽസാനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ പല ചാക്കും പല വിധത്തിലാണ്. 100 കിലോ ഉള്ളതുണ്ട്, 90 കിലോ ഉള്ളതുണ്ട്, 85 കിലോ ഉണ്ട്, അത് താഴെയുണ്ട്. അപ്പോൾ ഇതിവിടെ നമ്മൾ വറുക്കാനായിട്ടൊരു 80 ചാക്ക് ഉദാഹരണത്തിന് കൊടുക്കണമെങ്കിൽ അത് 80 ചാക്കായിട്ട് സ്റ്റാൻഡ് ചെയ്ത് 6,400 കിലോ ആക്കി കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ആദ്യ നടപടി എന്നുള്ള നിലയിൽ ഈ ചാക്കെടുക്കുന്നത്. തോട്ടണ്ടി ഡ്രം റോസ്റ്റ് ചെയ്യുന്നതിനായി ചൂളയിലേക്ക് കൊണ്ടുപോകുന്നു. വലിയ വീപ്പയിൽ അഥവാ ഡ്രമ്മിൽ തോട്ടണ്ടിയിട്ട് തീയിൽ ചുട്ടെടുക്കുന്നതാണ് ഡ്രം റോസ്റ്റിംഗ്. ചൂളയുടെ ചുവട്ടിൽ അണ്ടിത്തോടിട്ടാണ് കത്തിക്കുന്നത്. ചൂളമേശിരി തോട്ടണ്ടി ചൊരിച്ച് ചൂളയിലേക്ക് ഇറക്കുന്നു. ചുട്ടുപഴുത്ത ഡ്രമ്മിലേക്ക് തോട്ടണ്ടി വീഴുന്നു. ഡ്രമ്മിനുള്ളിൽ തോട്ടണ്ടി കത്തുന്നു. ചുട്ടുവരുന്ന പരിവുമനുസരിച്ച് കറക്കത്തിന്റെ വേഗത നിയന്ത്രിക്കാറുണ്ട്. തോട്ടണ്ടിക്ക് കരിവ് വന്നാൽ കറക്കം വേഗത്തിലാക്കും. പച്ചയായിട്ടാണെങ്കിൽ മെല്ലെയായിരിക്കും കറക്കം. കത്തിപ്പിടിച്ച തോട്ടണ്ടിയിൽ വെള്ളമൊഴിച്ച് തീ കെടുത്തുന്നു. തല്ലാൻ പരുവത്തിൽ വറുത്ത തോട്ടണ്ടി കൂട്ടിയിടുന്നു. തോട്ടണ്ടിയുടെ പുറത്തു പറ്റിയിരിക്കുന്ന കറ ഒപ്പിയെടുക്കുന്നതിന് മരപ്പൊടി ചേർത്ത് ഇളക്കി കോരിയെടുക്കുന്നു. തല്ലി പൂർണ്ണമായി പരിപ്പെടുക്കുന്നതിന് പരുവം ശരിയായിരിക്കണം. ചൂളമൂപ്പനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. കൊല്ലത്ത് കശുവിൻ്റെ വ്യവസായം നേരിടുന്ന പ്രശ്നം ഇപ്പോൾ യന്ത്രവൽക്കരണം തന്നെയാണ്. കാരണം യന്ത്രവൽക്കരണം വന്നതോടുകൂടി കേരളത്തിലും കൊല്ലത്തും മാത്രം വ്യവസായം നിൽക്കേണ്ട സാഹചര്യമില്ല. യന്ത്രം ഇവിടെയും വയ്ക്കാം, ആ പാത്രം തിരക്കി പോയി. പക്ഷേ അത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യമുണ്ട്, യന്ത്രത്തിൽ കൂടി വരുന്ന ഇപ്പം കൂടുതൽ ലാഭം കിട്ടും, തൊഴിലാളി കുറവ് മതി, അതൊക്കെ ഒരു പോസിറ്റീവ് സൈഡാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഡ്രം റോസ്റ്റിൽ ചെയ്യുന്ന പരിപ്പ് പോലെ ടേസ്റ്റ് ഇതിനില്ല. അപ്പോൾ നമ്മുടെ ജൈവ കൃഷിയിലേക്ക് കശുമാവിനെ കൊണ്ടുവരികയും ഡ്രം റോസ്റ്റ് വഴി പ്രോസസ്സ് ചെയ്യുകയും ചെയ്താൽ ഇതൊരു ഫുഡ് ഐറ്റം എന്ന നിലയിൽ നമുക്ക് വളരെ വലിയ മാർക്കറ്റ് കിട്ടും എന്നാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത്. പക്ഷേ മറ്റേതിന് ഒരുപാട് സാധ്യതയുണ്ട്. കാരണം ബിസ്ക്കറ്റ് ചെയ്യുന്നതിൽ, മറ്റ് ഫുഡ് ഐറ്റംസ് ഇടുന്നതിന്, അതിനകത്ത് ഇപ്പോൾ പൊടിഞ്ഞാലോ സ്പ്രിറ്റ്സ് ആയാലോ ബഡ് ആയാലോ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട് യന്ത്രവൽക്കരണത്തിന്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ കൂടുതൽ പ്രോസസ്സ് ചെയ്യാം, അത് വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാം. എന്നാൽ അല്ലാതെ യൂസ് ചെയ്യുന്നതിന് കുറച്ചപ്പോൾ പൂർണ്ണമായി യന്ത്രവൽക്കരണം വേണ്ട, അല്ലാതെ നമുക്ക് ഈ ഡ്രം റോസ്റ്റിങ്ങും നിലനിൽക്കണം. ആ തരത്തിലേക്ക് രണ്ടും കൂടെ ചേർന്ന് പോകുന്നതായിരിക്കും കശുവണ്ടി വ്യവസായം. അല്ലെങ്കിൽ കശുവണ്ടിയിലൂടെ ഒരു ടേസ്റ്റ് തന്നെ മാറി കശുവണ്ടിയുടെ ഉപയോഗം തന്നെ ബിസ്ക്കറ്റിലും മറ്റും മാത്രമായി സൂപ്പിലുമൊക്കെ ആയി പരിമിതപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ജനങ്ങൾ ഭാവി തലമുറയ്ക്ക് അനുഭവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോകും എന്നാണ് എൻ്റെ ഒരു ഉണ്ടാവും. അതുകൊണ്ട് ഇതും നിലനിൽക്കണം, ഭാഗികമായ യന്ത്രവൽക്കരണവും വേണം. ഈ തരത്തിലേക്ക് പോകുന്നതായിരിക്കും ഭാവി വ്യവസായം ഇവിടെ നിലനിൽക്കാൻ അനിവാര്യമായിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള പ്രോസസ്സസ് അവിടെ പോയി അണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു. അന്ന് വിയറ്റ്നാം എന്നൊരു പേര് പോലും കാഷ്യു എക്സ്പോർട്ട് രംഗത്തുണ്ടായിരുന്നില്ല. ഒരു ചെറിയ രാജ്യം കുറച്ചണ്ടി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു വരുമാനമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. കാലക്രമേണ അവരുടെ ഇന്ത്യയിലേക്ക് ഒരു ഡെലിഗേഷൻ വരികയും ഇവിടുത്തെ ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ മാർക്കറ്റ് അവർ കണ്ടുപിടിക്കുകയും കാലക്രമേണ ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ പറിച്ചു നട്ട പോലെ അങ്ങോട്ടേക്ക് വിയറ്റ്നാമിലേക്ക് തുടങ്ങും ചേരുകയും ചെയ്തു. പക്ഷേ അവരുടെ ഹാർഡ് വർക്കിംഗ്, കമ്മിറ്റ്മെൻറ്റ്, സിൻസിയറിറ്റി അവരിന്ന് വേൾഡ് നമ്പർ 1 എക്സ്പോർട്ടറായി മാറി എന്നുള്ളതാണ് ചരിത്രം. 100 കണക്കിന് തൊഴിലാളികൾ ഒരേ സമയം ജോലി ചെയ്യാൻ കഴിയുന്നതാണ് തല്ലുപുര. വറുത്ത തോട്ടണ്ടി തല്ലി പരിപ്പെടുക്കുകയാണ്. ഇതിനെ തോട് കളയൽ അഥവാ ഷെല്ലിംഗ് എന്നറിയപ്പെടുന്നു. വറുത്ത തോട്ടണ്ടി തല്ലി തോട് കളഞ്ഞെടുക്കുന്നതിന് ലോകത്ത് ഏറ്റവും മികവുള്ളത് കേരളത്തിലെ സ്ത്രീ തൊഴിലാളികൾക്കാണെന്ന് 100 വർഷത്തെ പിയേഴ്സ് ലെസ്ലിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ചരിത്രരചന നടത്തിയ WKM ലാംഗ്ലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യന്ത്രത്തെ വെല്ലുന്ന കരവിരുതാണ് ഈ തൊഴിലിൽ പ്രകടമാവുന്നത്.
കൊല്ലത്ത് നിന്നുള്ള കശുവണ്ടി പരിപ്പ് ലോക ശ്രദ്ധയെ ആകർഷിക്കാൻ കഴിഞ്ഞത് ഡ്രം റോസ്റ്റിങ്ങിലൂടെയാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന പരിപ്പിന് ഉയർന്ന ഗുണനിലവാരമുണ്ട്. കറ ചുവക്കുകയുമില്ല, ഏറെക്കാലം കേടുകൂടാതെയും ഇരിക്കും. ഏറ്റവും കൂടുതൽ രുചിയും നല്ല വെളുത്ത നിറത്തിലും പൂർണ്ണ രൂപത്തിലും പരിപ്പ് ലഭിക്കുകയും ചെയ്യുന്നു. ലോക മാർക്കറ്റിൽ ഇതിന് നല്ല ഡിമാൻഡാണ്. ഇത് കൂടാതെ ആവിയിൽ പുഴുങ്ങിയോ ഓയിൽ ബാത്ത് റോസ്റ്റിങ്ങോ ഉപയോഗിക്കാറുമുണ്ട്. തമിഴ്നാട്ടിലെ പാണ്ടുരുട്ടിയിലും ആന്ധ്രയിലെ പലാസയിലും തോട്ടണ്ടി പാറപ്പുറത്തിട്ടുണക്കി തല്ലിയെടുക്കുന്നു. പരമ്പരാഗത രീതി കൂടാതെ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചും പുറംതോട് കളയാവുന്നതാണ്. ഈ മേഖലയിൽ പുതുതായിട്ട് സ്ത്രീ തൊഴിലാളികളെ ഷെല്ലിംഗ് വിഭാഗത്തിൽ കിട്ടാത്തത് മൂലം നമ്മൾ അന്യദേശക്കാരാണ് ആശ്രയിക്കുന്നത്. ഇത് കരിച്ചു വറുത്ത തോട്ടണ്ടിയാണ്. ഇതാണ് സ്ത്രീ തൊഴിലാളികൾ തല്ലി പരിപ്പാക്കി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് അവരുടെ ദൗർലഭ്യം മൂലം നമ്മൾ അന്യദേശക്കാരായ ഇവിടെ ജോലി ചെയ്യുന്നവർ പശ്ചിമബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ്. അവർ ഒരു ദിവസം 700 മുതൽ 800 രൂപയ്ക്കുള്ള ജോലി ചെയ്ത് അവർ ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. തല്ലുകൂലി കണക്കാക്കുന്നത് തല്ലി കിട്ടിയ മുഴുവൻ പരിപ്പിന്റെ തൂക്കമനുസരിച്ചാണ്. ഇത് ഷെല്ലിംഗ് സെക്ഷനിലെ തൊഴിലാളികളുടെ പരിപ്പ് തൂക്കിയെടുത്ത പ്രോസസ്സാണ് നടന്നത്. 80 കിലോ വരുന്ന ഒരു ചാക്ക് 3 ജോലിക്കാർ ചേർന്നാണ് തല്ലി എടുക്കുന്നത്. അതിൽ കാർഡുകാരുമുണ്ട്, തുണ്ടുകാരുമുണ്ട്. കാർഡുകാർക്ക് ഒരു ദിവസം 1 കിലോയ്ക്ക് 36 രൂപ 18 പൈസയും പ്ലസ് ഡി ഐ. തുണ്ടുകാർക്ക് 1 കിലോയ്ക്ക് 30 രൂപ എന്ന ക്രമത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അവരുടെ ജോലി സമയം രാവിലെ 8 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. തല്ലിയെടുത്ത പരിപ്പിൽ നിന്ന് തൊലി എളുപ്പത്തിൽ നീക്കം ചെയ്യുന്നതിനായി ബോർമയിൽ 90 ഡിഗ്രി ചൂടിൽ 7 മണിക്കൂർ ചൂടാക്കുന്നു. ബോർമ ഒരു പോർച്ചുഗീസ് പദമാണ്. ഇത് കാഷ്യൂ ഡ്രയർ ആണ്. ഷെല്ലിംഗ് കഴിഞ്ഞ പരിപ്പ് നമ്മൾ ഡ്രയറിൽ കയറ്റിയിൽ പരിപ്പും തൊലിയായിട്ടുള്ള പിടുത്തം പിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റീമാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അടുപ്പിനകത്ത് തോളിടും, സ്റ്റീം അകത്ത് കയറ്റി ബ്ലോർ വഴി ഫാൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് 7 മണിക്കൂറാണ് ഇതിൻ്റെ പ്രോസസ്സ്. മാക്സിമം നമ്മൾ 90 ഡിഗ്രി ചൂട് കൊടുക്കും. ബോർമയിൽ നിന്നിറക്കിയ പരിപ്പിൽ ചേർന്നിരിക്കുന്ന തൊലി നീക്കുന്നതാണ് അടുത്ത ഘട്ടം. തൊലി കളയൽ അഥവാ പീലിംഗ് എന്ന് ഇതറിയപ്പെടുന്നു. തൊലി കളഞ്ഞ ശേഷം ലഭിക്കുന്ന പരിപ്പുകൾ തരം തിരിച്ചെടുക്കാറുണ്ട്. ഇതിൽ വെളുത്ത മുഴുവൻ പരിപ്പ്, മൊരിഞ്ഞ മുഴുവൻ പരിപ്പ്, പിളർപ്പ്, കുരുണ്, പൊടി, ചൊക്കി, പിരിവാൽ, കറ്റപ്പൊടി, കുരുപ്പൽ, കറനിറം, പുഴുക്കുത്ത് എന്നിങ്ങനെ ഒട്ടേറെ വിഭാഗങ്ങളുണ്ട്. വെളുത്ത മുഴുവൻ പരിപ്പിനും മൊരിഞ്ഞ മുഴുവൻ പരിപ്പിനുമാണ് കൂടുതൽ ആവശ്യക്കാർ. കശുവണ്ടി പരിപ്പിന്റെ ഗ്രേഡ് തീരുമാനിക്കുന്നത് എങ്ങനെയെന്നാൽ 1 പൗണ്ടിൽ, അതായത് ഏകദേശം 1/2 കിലോഗ്രാം, കൃത്യമായി പറഞ്ഞാൽ 454 ഗ്രാമിൽ എത്ര മുഴുവൻ പരിപ്പുണ്ടെന്നുള്ളതാണ്. W 180 എന്നാൽ 454 ഗ്രാമിൽ 180 വെളുത്ത മുഴുവൻ പരിപ്പുണ്ടാകും എന്നാണ്. അതുപോലെ തന്നെ W 320 എന്നാൽ 454 ഗ്രാമിൽ 320 മുഴുവൻ പരിപ്പുണ്ടാകും. SW 240 എന്നാൽ 454 ഗ്രാമിൽ മൊരിഞ്ഞ മുഴുവൻ പരിപ്പുകൾ 240 എണ്ണം ഉണ്ടാകും. W ഹോൾ എന്നും എസ് എന്നത് സ്കോർച്ച്ഡ് എന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഗ്രേഡുകൾ തിരിച്ച് പാസാക്കിയ പരിപ്പുകൾ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പിന്നോ ലോഹഭാഗങ്ങളോ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുന്നു. കൂടാതെ പരിപ്പ് പൊടിയും നീക്കം ചെയ്യുന്നു. ശേഷം ടിന്നിലോ പോളിത്തീൻ കവറിലോ പാക്ക് ചെയ്യുന്നു. ഇനി ജോലിയുടെ അവസാന ഭാഗം. തല്ലിക്കളഞ്ഞ തോടിൽ പരിപ്പിന്റെ അംശം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇതിന് തോട് നോട്ടം എന്ന് പറയുന്നു. പരിപ്പിന്റെ അംശമുണ്ടെന്ന് കണ്ടാൽ തൊഴിലാളിക്ക് ശകാരമുണ്ടാകും. ജോലി കഴിഞ്ഞു പോകുമ്പോൾ പരിപ്പ് കൂടെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ദേഹപരിശോധന നടത്താറുണ്ട്. ഇതിനെ മടിതപ്പ് എന്ന് പറയുന്നു. 56 വർഷത്തിനിടയിൽ കശുവണ്ടി മേഖലയിൽ ഏത് തരത്തിലുള്ള മാറ്റമാണ് കണ്ടിട്ടുള്ളത്? കശുവണ്ടി മേഖലയിൽ ആദ്യം പറയാനുള്ളത് സാമ്പത്തികമായി അവരുടെ ജീവിത രീതി മെച്ചപ്പെട്ട് തുടങ്ങിയത് മാത്രമല്ല, ഇപ്പം നല്ല രീതിയിൽ മറ്റു വിഭാഗക്കാരോടൊപ്പം തന്നെ കശുവണ്ടി തൊഴിലാളികളും വിദ്യാഭ്യാസമായും തൊഴിൽ മേഖലയിലും സാമ്പത്തികമായും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന കശുവണ്ടി പരിപ്പ് തന്നെ വെറും പാട്ടയിൽ നടത്തിയിട്ട് അത് ഗ്യാസ് കൊടുത്ത് തടിപ്പെട്ടിയിലാണ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അത് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് മാറ്റിയിട്ട് ഇടയ്ക്ക് വെച്ച് കാർട്ടൺസ്
അയച്ചു. അത് അതും മാറിയിട്ട് ഇപ്പോൾ പൗച്ച് ആണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. കരവിരുതിനെ മറികടന്ന് കശുവണ്ടി സംസ്കരണം യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിർവഹിക്കാൻ കഴിയുന്നു. അവസാനം ലഭിക്കുന്ന വെളുത്ത മുഴുവൻ പരിപ്പുകൾ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്ന് മാത്രം. ആവിയിൽ പുഴുങ്ങി യന്ത്രത്തിൽ മുറിച്ച് തൊലി കളഞ്ഞ് തരംതിരിച്ച് പാക്ക് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും തൊഴിൽ വിദഗ്ധരുടെ ഇടപെടൽ ഇതിനും അനിവാര്യമാണ്. അതിൻ്റെ ക്വാളിറ്റിയുടെ പ്രോബ്ലം, രണ്ട് ഇപ്പം ഈ ഇൻഡസ്ട്രിയിലോട്ട് പുതിയ തലമുറ ഒരു കാരണവശാലും ആരും വരുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ലേബറിൻ്റെ പ്രോബ്ലം ഉണ്ട്. ദെൻ ഇപ്പോഴത്തെ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് വല്ലാതെ എഫക്റ്റ് ചെയ്ത് പോവുക. ഈവൻ ഗവൺമെൻറ്റിന് സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളും ക്വാളിറ്റി ബേസിൽ വളരെ വളരെ മോശമാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇതിനുണ്ട്. ജപ്പാന് പ്രത്യേകം ഒരു കോൺട്രാക്ടറി പറയുന്നുണ്ട്, ഡോക്ടർ ആയിരിക്കണം കോൺട്രാക്ടറിന് പ്രത്യേകമുണ്ട്. കാഷ്യൂ നട്ട് ഷെൽ ലിക്വിഡ് എന്നറിയപ്പെടുന്ന അണ്ടിക്കറയുടെ വ്യാവസായിക പ്രാധാന്യത്തെക്കുറിച്ച് ഈ രംഗത്ത് കാൽ നൂറ്റാണ്ടിലേറെ അനുഭവജ്ഞാനമുള്ള കെമിക്കൽ എഞ്ചിനീയർ ശ്രീ സി വിജയകുമാർ. കശുവണ്ടി വ്യവസായത്തിലെ ഒരു പ്രധാനപ്പെട്ട ബൈ പ്രോഡക്റ്റ് ആണ് സി എൻ എസ് എൽ അഥവാ കാഷ്യൂ നട്ട് ഷെൽ ലിക്വിഡ്. ഇത് കശുവണ്ടിയുടെ തോടിൽ നിന്നാണ് എടുക്കുന്നത്. കശുവണ്ടി വേർതിരിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ഷെല്ല് പലതരം എക്സ്ട്രൂഷൻ മെത്തേഡ് അതല്ലെങ്കിൽ എക്സ്പെല്ലറുകൾ ഉപയോഗിച്ച് ചതച്ച് അല്ലെങ്കിൽ ക്രഷ് ചെയ്താണ് ഓയിൽ എടുക്കുന്നത്. ഈ ഓയിലിനെ റോ സി എൻ എസ് എൽ എന്നാണ് പറയുന്നത്. റോ സി എൻ എസ് എൽ എന്നാൽ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ആസിഡാണ്. അതിനെ അനാർക്കാഡിക് ആസിഡ് എന്നാണ് പറയുന്നത്. അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും വേർതിരിച്ചെടുത്ത് ഇതിനെ നാച്ചുറൽ ഫീനോളായിട്ട് മാറ്റപ്പെടുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്ഡ് സി എൻ എസിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇന്ത്യ കശുവണ്ടി എണ്ണ അതായത് സി എൻ എസ് എല്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പാദകരാണെങ്കിൽ പോലും അതിൻ്റെ മറ്റ് ഉപയോഗങ്ങൾ നടപ്പിലാക്കുവാൻ അതല്ലെങ്കിൽ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പെയിൻ്റ് അല്ലെങ്കിൽ എപ്പോക്സി, അക്രിലേറ്റ്സ്, ഫ്രിക്ഷൻ മെറ്റീരിയൽ എന്നിങ്ങനെയുള്ള വിലപിടിപ്പുള്ള അതല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് അതിൽ നിന്ന് ഉണ്ടാക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായിട്ടും റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടവർ ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇതിലൊരു ശോഭനമായ ഭാവിയുണ്ടെന്ന് മാത്രമല്ല, ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ എന്ന നിലയിൽ ഇതിൽ ഇന്ത്യക്ക് വളരെയേറെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. പെയിന്റ്, വാർണിഷ് എന്നിവ നിർമ്മിക്കുന്നതിന് അണ്ടിക്കറ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ബാൾമില്ലാണ്, നമ്മൾ പെയിന്റ് ഉണ്ടാക്കുന്നതിനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. കാഷ്യൂ റസിനിൽ നമുക്ക് ബ്ലാക്ക് പെയിന്റ് ഉണ്ടാക്കാം, പിന്നെ റെഡ് ഓക്സൈഡ് മെറ്റൽ പ്രൈമർ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റൽ പ്രൈമർ നമുക്ക് ഉണ്ടാക്കാം. രണ്ട് പ്രോഡക്റ്റാണ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്ത്യയിൽ നിന്നും കാഷ്യു എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൽ നിന്നും ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണിത്. കാഷ്യൂവിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത ഇത്രയും വലിയൊരു ലാബ് ഇന്ത്യയിൽ വേറെ എവിടെയില്ല. അത് ഇന്ത്യയിൽ എവിടെയില്ല, ലോകത്തിലെവിടെയില്ല. അത്ര വിപുലമായ സോഫിസ്റ്റിക്കേറ്റഡ് മെഷീനറി ഈ സജ്ജമാക്കിക്കൊണ്ട് കശുവണ്ടി പരിപ്പിൻ്റെ എല്ലാവിധമായ ടെസ്റ്റുകളും നടത്താനുള്ള സാഹചര്യം മെഷീനറീസ് കൂടെ ഉണ്ട്. ഒപ്പം ഈ ലാബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഫുഡ് ഐറ്റവും ടെസ്റ്റ് ചെയ്യാം. വിയറ്റ്നാം കംപ്ലീറ്റ് മെക്കനൈസേഷനിലൂടെ കൂടി പ്രോസസ്സിങ് കപ്പാസിറ്റിയും കൂടി അതിനെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ അപ്പോൾ അവർക്ക് പ്രോസസ്സിങ് കോസ്റ്റ് കുറഞ്ഞു. ആ വേൾഡ് മാർക്കറ്റ് ലോക മാർക്കറ്റിൽ നമുക്ക് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിലും ഇവിടുത്തെ തൊഴിലാളികളുടെ അഭാവം കണക്കിലെടുത്തുകൊണ്ടും നമുക്ക്
മെക്കനൈസേഷൻ അല്ലാണ്ട് മറ്റൊരു പോംവഴി ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു. ഇവിടെ കശുവണ്ടി വ്യവസായമുണ്ട്, കശുവണ്ടി ഇല്ല. ഇവിടെ റബ്ബർ വ്യവസായം ഇല്ല, റബ്ബർ ആവശ്യം പോലെ ഉണ്ട്. രണ്ട് ദിശയിലൂടെയാണ് ഫലത്തിൽ നീങ്ങുന്നത്. ഈ വ്യവസായം ഇവിടെ നിന്ന് തന്നെ പോവുക. അതിന് പലരും പറയുന്നത് തൊഴിലാളികൾ ഇവിടെ കൂലി കൂടുതൽ ചോദിക്കുന്നു, ഇവിടെ സംഘടിതരാണ്, ഇത്രയും കൂലി കൊടുത്ത് ചെയ്യാൻ പറ്റില്ല, തമിഴ്നാട്ടിൽ കൂലി കുറച്ച് തൊഴിലാളിയെ കിട്ടും എന്ന് പറഞ്ഞ് തൊഴിലാളിയെ പഴിയാരിയിട്ടാണ് പലരും അങ്ങോട്ട് ഇത് കൊണ്ടുപോകുന്നത്. എന്നാൽ തൊഴിലാളികൾ പണ്ട് മുതൽ തന്നെ കേരളത്തിൽ സംഘടിതരാണ്, അവർ നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ലോക മാർക്കറ്റിൽ കിടപിടിക്കാൻ വേറൊരു സ്ഥലത്തെയും തൊഴിലാളി ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്ന ഉൽപ്പന്നം ഇതിനോട് കിടപിടിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വ്യവസായം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി കശുവണ്ടി എവിടെ നിന്ന് കിട്ടും എന്നതിനെക്കുറിച്ച് യഥാസമയം ചിന്തിക്കാതെ പോയതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാച്ച് കോർപ്പറേഷൻ ഞങ്ങൾ ചെയ്യുന്നത് വികസന ഏജൻസിയും കർഷകരെയും പ്ലാന്റേഷൻ ഉടമകളെയും ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് നമുക്കാവശ്യമായിട്ടുള്ള കശുവണ്ടി ഉൽപ്പാദിപ്പിച്ച് ഒരു വർഷം പൂർണ്ണമായും അഞ്ചാം വർഷം തികയുമ്പോൾ നാടൻ തോട്ടണ്ടി കൊണ്ട് കാഷ്യൂ കോർപ്പറേഷൻ്റെ 30 ഫാക്ടറികൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്ന പ്രവർത്തനത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. കാഷ്യൂ ബോർഡ് വരുന്നതോടുകൂടി ആ കാഷ്യൂ ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു കമ്പനിയായിരിക്കും. ആ കമ്പനിക്ക് കശുവണ്ടി മാർക്കറ്റിൽ ലോക മാർക്കറ്റിൽ ഇറങ്ങി കശുവണ്ടി വാങ്ങി കാഷ്യൂ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള PSUസിനും അതോടൊപ്പം സ്വകാര്യ മുതലാളിമാർക്കും ഏറ്റവും കുറഞ്ഞ ചിലവിൽ ലാഭമെടുക്കാതെ അവരുടെ മാത്രം ചിലവ് അവരുടെ കമ്പനിയുടെ ചിലവ് മുൻനിർത്തി ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ അണ്ടി നൽകാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന ചെറിയ ചെറിയ കമ്പനികൾ, അതായത് ഒന്നും രണ്ടും കമ്പനികളുള്ള ചെറിയ കിട മുതലാളിമാർക്ക് കുറഞ്ഞ വിലയ്ക്ക് തോട്ടണ്ടി ലഭിക്കുവാനും ഫാക്ടറികൾ തുറക്കുവാനും അതോടൊപ്പം തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനും കഴിയുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും കാഷ്യൂ ബോർഡ് വരുന്നതോടെ കശുവണ്ടി രംഗത്ത് കേരളത്തിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ കശുവണ്ടി വ്യവസായം ഈ സ്വകാര്യ മേഖല, അപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങൾ കശുവണ്ടി വികസന കോർപ്പറേഷനും കാപ്പസും പ്രവർത്തിക്കുന്നു, സ്വകാര്യ മേഖലയിലാണ്ട് നല്ല ശതമാനം ഫാക്ടറികൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ തൊഴിലാളികൾ മുതലാളിമാർ ഫാക്ടറി അടച്ചിട്ടുകൊണ്ട് തൊഴിലാളിയെ വെല്ലുവിളിക്കുന്നൊരു സമീപനം, അതിനകത്ത് ഈ അടുത്തിടെ ഉണ്ടായ മിനിമം വേജസിൻ്റെ പരിഷ്കരണം, ആ മിനിമം വേജസ് പരിഷ്കരിച്ച് തൊഴിലാളികൾക്ക് ന്യായമായ കൂലി നേടിക്കൊടുക്കുന്നതിന് യൂണിയനുകൾ ട്രേഡ് യൂണിയനുകൾ വിശിഷ്യ കാഷ്യൂ വർക്കേഴ്സ് സെൻറ്റർ ഈ രംഗത്ത് വലിയ ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ട് നമ്മൾ ആ തൊഴിലാളികളുടെ മിനിമം വേജസ് പുതുക്കി നിശ്ചയിച്ചു. എന്നാൽ ആ പുതുക്കി നിശ്ചയിച്ച മിനിമം വേജസ് വളരെ കൂടുതലാണെന്നും അത് കൊടുത്ത് നമ്മുടെ കേരളത്തിലെ ഫാക്ടറികൾ നടത്താൻ കഴിയില്ല എന്നുള്ളൊരു ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ വൻകിട മുതലാളിമാർ ഈ ഫാക്ടറി അടച്ചിട്ടുകൊണ്ട് ഗവൺമെൻറ്റിനെയും തൊഴിലാളി സംഘടനകളെയും വെല്ലുവിളിക്കുന്നൊരു സമീപനമാണ് ഈ രംഗത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള കശുമാവ് ഒത്തുതൈ പിടിപ്പിച്ച് വികസിപ്പിച്ചെടുക്കുക, കശുമാവിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കീടങ്ങളെയും നേരിടാനുള്ള പ്രതിവിധികൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള കശുമാവ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ ഉൾത്തിരിച്ചെടുക്കുക, അതുപോലെ തന്നെ വിള പരിപാലനത്തിലൂടെ ഉൽപാദനക്ഷമതയും ഉൽപാദനവും കൂട്ടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക, അതുപോലെ തന്നെ ഗുണമേന്മയുള്ള നല്ല ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, അത് കൃഷിക്കാർക്ക് എത്തിക്കുക, കശുമാവിൽ വരുന്ന കീടരോഗങ്ങളെ തടയുവാനും അവയ്ക്കുള്ള നിയന്ത്രണ മാർഗങ്ങളും കണ്ടുപിടിക്കുക, കേന്ദ്രത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സാങ്കേതിക വിദ്യ കൃഷിക്കാരിലെത്തിക്കുക, അങ്ങനെ വിജ്ഞാന വ്യാപനം ചെയ്യുക, പിന്നെ കശുമാങ്ങ സംസ്കരണം, ഇതൊക്കെയാണ് കശുമാവ് ഗവേഷണ കേന്ദ്രം മാടക്കത്തറയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. 1985-86 കാലഘട്ടത്തിൽ ഈ കശുമാങ്ങയിൽ നിന്നും ലിക്കർ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ കശുമാങ്ങയിൽ നിന്ന് വൈൻ ഉണ്ടാക്കാനുള്ള ടെക്നോളജികൾ അതിൻ്റെ സാങ്കേതിക വിദ്യ അന്നിരുന്ന ശാസ്ത്രജ്ഞന്മാർ ചെയ്തിട്ടുണ്ട്. അത് അന്ന് പാറ്റൻ്റ് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഇറക്കിയിട്ടുള്ള ഇനങ്ങൾ മാടക്കത്തറ 1 ഉണ്ട്, മാടക്കത്തറ 2, കനക, രാഘവ്, ദാമോദർ, അമൃത, പ്രിയങ്ക, പൂർണിമ, ഇതെല്ലാം കശുമാവിലെ വിവിധ ഇനങ്ങൾ ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഇറക്കിയിട്ടുള്ളതാണ്. ആനക്കയം ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ആനക്കയം 1, അക്ഷയ, അനക, ശ്രീ എന്നീ വെറൈറ്റികളാണ് ഇറക്കിയിട്ടുള്ളത്. ഏകദേശം 50 കീടങ്ങൾ കശുമാവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 മാരകമായിട്ടുള്ള 2 കീടങ്ങളാണ്.
തേയില കൊതുകും തടുതുരപ്പൻ പുഴുവും. ഈ തേയില കൊതുക് ചെയ്യുന്നത് കശുമാവിൻ്റെ മൃദുവായിട്ടുള്ള സസ്യഭാഗങ്ങളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു. അതുമാത്രമല്ല, തേയില കൊതുക് ഉണ്ടാക്കുന്ന മുറിവിലൂടെ ഒരു കുമിള് പ്രവേശിക്കുന്നതുകൊണ്ടാണ് ഈ തണ്ടും പൂങ്കുലകളും പൂർണ്ണമായി കരിഞ്ഞുണങ്ങി പോകുന്നു. തേയില കൊതുകിനെ പോലെ തന്നെ മാരകമായിട്ടുള്ളൊരു ശത്രുകീടമാണ് തടുതുരപ്പൻ പുഴു. ഈ തടുതുരപ്പൻ പുഴുക്കൾ കശുമാവിൻ്റെ തണ്ട് പുറന്തൊലി കാർന്ന് തിന്ന് നശിപ്പിക്കുന്നത് മൂലം വർഷം തോറും ശരാശരി 11% മരങ്ങളും നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. ആക്രമണം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആക്രമണ വിധേയമായിട്ടുള്ള ഭാഗങ്ങൾ നല്ല മൂർച്ചയുള്ള ഉളി ഉപയോഗിച്ച് ചുരണ്ടിക്കളഞ്ഞതിന് ശേഷം പുഴുക്കൾ മരത്തിനകത്തുള്ള പുഴുക്കളെ പുറത്തെടുക്കുക. അതിനുശേഷം നമുക്ക് വേപ്പെണ്ണ ലായനി, അതായത് 5% വീര്യത്തിൽ തയ്യാറാക്കിയ വേപ്പെണ്ണ ലായനി, ഒരു പരുപരുത്ത ബ്രഷ് ഉപയോഗിച്ച് ഈ മുറിവ് പറ്റിയ ഭാഗങ്ങളിലും വേരുകളിലും അതേപോലെ തന്നെ കടയോട് ചേർന്നിട്ടുള്ള മണ്ണിലും നനയത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ കൊതുകാണ് കശുമാവിനെ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് പച്ചറമ്പിനെ നമ്മൾ കശുമാവിൽ കയറ്റി വിടുക എന്നുള്ളത്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കയറുകൾ വലിച്ചു കെട്ടി നമ്മൾ കൊടുത്താൽ പച്ചറമ്പുകൾ പറ്റത്തോടെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോയി ഈ കൊതുകിൻ്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കീടനാശിനിയാണ്, അതായത് ഈ വർഷം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പുതിയ തലമുറയിലെ കീടനാശിനികളിൽപ്പെട്ട തയാമെത്തോക്സാം എന്ന് പറയുന്ന കീടനാശിനി വളരെ കുറഞ്ഞ തോതിലേ ഇതാവശ്യമുള്ളൂ. എൻഡോസൾഫാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കീടനാശിനിയാണ് എൻഡോസൾഫാൻ. നമ്മൾ ഈ കീടനാശിനികൾ പുറത്തിറക്കുമ്പോൾ അതിൻ്റെ വിഷാംശം എത്രത്തോളം ഉണ്ട് എന്ന് പല ജീവജാലങ്ങളിലും അത് ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് ഒരു കീടനാശിനി പുറത്തിറക്കുന്നത്. നമ്മുടെ പഠനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തേനീച്ചയ്ക്ക് വരെ വളരെ സേഫായിട്ടുള്ളൊരു കെമിക്കലാണ് എൻഡോസൾഫാൻ. അത് ഇത്രത്തോളം ഒരു പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ കാരണം നമ്മൾ പൊതുവായിട്ട് ഈ കേൾക്കുന്ന അത് മാത്രമല്ല, അത് അടിച്ചതിലുള്ളൊരു ദോഷം കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഫലപ്രദമായിട്ടുള്ളൊരു കീടനാശിനിയാണ്. അപ്പം നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ അത് പ്രതിരോധിച്ചിട്ടുള്ള സന്ദർഭമായതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. ഈ കശുമാങ്ങയിൽ എടുത്തു പറയാവുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ധാരാളമായിട്ട് ബീറ്റാ കരോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ പറയുന്നത് മാങ്ങയിലും പപ്പായയിലും മറ്റുമാണ് ബീറ്റാ കരോട്ടീൻ. ബീറ്റാ കരോട്ടീൻ രോഗപ്രതിരോധ ശക്തി നൽകുന്ന ഒരു വിറ്റാമിൻ ആണ് ഇത്. അതുപോലെ തന്നെ ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുള്ള മറ്റു പോഷകങ്ങൾ എന്ന് പറയുന്നതാണ് കാൽസ്യം, പൊട്ടാസ്യം, നാരുകൾ. നാരുകൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ആപ്പിളിലും ഓറഞ്ചിലും മറ്റും 2-1.5 grams കാണാറുള്ളൂ. ഇതിനകത്ത് 3.2 grams നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കശുമാങ്ങയുടെ എക്സ്ട്രാക്റ്റിൽ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉള്ളതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഈ വയറിളക്കത്തിനും ഛർദ്ദിലിനും ശമനം കിട്ടാനായിട്ട് ഇതിൻ്റെ പഴച്ചാർ വളരെ ഗുണം ചെയ്യുന്നു. കശുമാങ്ങയുടെ ചാറ് പുളിപ്പിച്ചെടുത്താൽ ഉയർന്ന തരം വിനാഗിരിയും വീഞ്ഞും ഉണ്ടാക്കാൻ സാധിക്കും. അതായത് കോവയും കശുമാങ്ങയിൽ നിന്നുണ്ടാക്കുന്ന വീഞ്ഞിന് പറയുന്ന ഫെനിയെന്ന, ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് വിപണിയുള്ള ഒരു ഉൽപ്പന്നമാണ്. കശുവണ്ടി പരിപ്പ് എന്ന് പറയുന്നത് ധാരാളമായിട്ട് കലോറി മൂല്യം, അതായത് ഊർജം കൂടുതലായിട്ടുള്ള ഒരു വിഭവമാണ് കശുവണ്ടി പരിപ്പ്. 100 grams കശുവണ്ടിയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് 553 calories ഊർജം കിട്ടുന്നു. നമ്മൾ സാധാരണ കഴിക്കുന്ന അരിയിലും മറ്റും 350 calories 100 grams നിന്ന് കിട്ടുന്നുള്ളൂ. അതുതന്നെയാണ് അതിൻ്റെ ഊർജത്തിൻ്റെ കൂടുതൽ എന്ന് പറയുന്നത്. കൂടാതെ ഇതിനകത്ത് ധാരാളമായിട്ട് ശരീരത്തിന് ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസ്, അതായത് വൈറ്റമിനുകൾ, ധാതുലവണങ്ങൾ. ധാതുലവണങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിന് പ്രത്യേകിച്ച് ആവശ്യമായ കോപ്പർ, സിങ്ക്, സെലീനിയം, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം ഇതെല്ലാം നല്ല തോതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്നത് ഒരു പിടി കശുവിൻ്റെ ഒരു ദിവസം കഴിക്കാമെങ്കിലും നമുക്ക് ന്യൂന പോഷണ രോഗങ്ങളിൽ നിന്ന് വിമോചനം നേടാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത് പ്രത്യേകതരം കൊഴുപ്പാണ്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമ്മൾ പറയും. അതായത് ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഫോളിക് ആസിഡ്, പാഗ്നിറ്റോളിക് ആസിഡ് എന്നൊക്കെ പറയും. ഇത് ശരീരത്തിന് ദോഷമായിട്ടുള്ള LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാനും HDL എന്ന് പറയുന്ന ഗുണമുള്ള കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്ന ഒരു വിഭവമാണ് ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. കശുവണ്ടി പരിപ്പ് സാധാരണ നമ്മൾ കഴിക്കുന്ന മധുര പലഹാരങ്ങളിൽ അലങ്കരിക്കാൻ, അതായത് ബർഫി, പേട, ഹലുവ, പായസം എന്നിവയെല്ലാം നെയ്യിൽ വറുത്ത്
അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പിന്നെ ഈ കശുവണ്ടി പരിപ്പ് നമുക്ക് അരച്ച് ചേർത്ത് പല കറികളും ഉണ്ടാക്കാൻ സാധിക്കും. അതായത് കറികളുടെ രുചി കൂട്ടുന്നതായിട്ടാണ് പറയുന്നത്. പനീർ കറിയിലും മറ്റും കശുവണ്ടിയുടെ പരിപ്പ് അരച്ച് ചേർത്താൽ അതിൻ്റെ രുചി കൂടുന്നതായിട്ടാണ് പറയുന്നത്. കാഷ്യു കോർപ്പറേഷൻ പ്രധാനമായിട്ട് 6 മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാണ് നിലവിലുള്ളത്. അത് എല്ലാ പ്രോഡക്റ്റുകളും CFTRA സഹായത്തോടുകൂടി ചെയ്ത പ്രോഡക്റ്റുകളാണ്. ഈ പ്രോഡക്റ്റുകളെല്ലാം ആദ്യത്തെ കുറച്ച് പ്രോഡക്റ്റ് 2010 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. രണ്ടാമത്തെ പ്രോഡക്റ്റ് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രധാനമായിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാഷ്യു വിറ്റ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ഇപ്പം തന്നെ ഒരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. പിന്നെയുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാഷ്യു പൗഡർ എന്ന് പറഞ്ഞു. ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ മറ്റേ ഈ കറിക്ക് തിക്കൻറായിട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. പിന്നെ കാഷ്യു ബിറ്റ്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. കാഷ്യു ബിറ്റ്സ് എന്ന് പറയുമ്പം ഇത് ഈ സ്നാക്സായിട്ട് കഴിക്കാനുള്ള ഒരു പ്രോഡക്റ്റാണ് കാഷ്യു ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ കാഷ്യു സൂപ്പ്. ഈ പ്രോഡക്റ്റുകളാണ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കശുവണ്ടിപ്പരിപ്പിനകത്ത് ചോക്ലേറ്റ് കോട്ട് ചെയ്തൊരു 2 ടൈപ്പ് പ്രോഡക്റ്റ്, മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത്, വൈറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അത് ചോക്കോ കാജു എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് ചോക്ലേറ്റ് കോട്ടഡ് കാഷ്യു ആണ്. മിൽക്കി കാജു എന്ന് പറഞ്ഞാൽ മിൽക്ക് കോട്ടഡ് ചോക്ലേറ്റ് ആണ്. ഇതാണ് പ്രധാനമായിട്ട് കാഷ്യു കോർപ്പറേഷൻ്റെ നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ. ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇന്ന് കശുമാങ്ങ സിറപ്പ്, കശുമാങ്ങ ജാം, കശുമാങ്ങയുടെ അച്ചാർ, കശുമാങ്ങയിൽ നിന്ന് സോഡ, കശുമാങ്ങയുടെ ഡ്രിങ്ക്, കശുമാങ്ങ കാൻഡി, കശുമാങ്ങ ചോക്ലേറ്റ്. ഈ 8 ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ വ്യവസായ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഒരു ടൺ കശുമാങ്ങ പ്രോസസ്സ് ചെയ്ത് കശുമാങ്ങ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ 12,000 രൂപ കുറഞ്ഞത് ലാഭം കിട്ടും എന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കാൻ അസംസ്കൃത വസ്തുവായ തോട്ടണ്ടിയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ സംസ്ഥാനത്താകെ കശുമാവ് കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2007 ശ്രീ പി കെ ഗുരുദാസൻ അവർകൾ കാഷ്യു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ രൂപം നൽകിയ ഏജൻസിയാണ് കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി. ഏജൻസി തുടങ്ങി ഇന്നേവരെ 500,000-ൽ പരം അത്യുൽപാദന ശേഷിയുള്ള കശുമാവ് തൈകൾ സൗജന്യമായി നൽകുകയും നബാർഡിൻ്റെ കൺസൾട്ടിംഗ് ഏജൻസിയായ നാപ്കോണിൻ്റെ പഠന റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ 60% തൈകൾ മെച്ചപ്പെട്ട രീതിയിൽ വളരുന്നു എന്ന റിപ്പോർട്ടും നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. അടുത്ത കൊല്ലം 700,000 തൈകൾ സംസ്ഥാനത്താകെ നൽകാൻ ഉദ്ദേശിക്കുന്നു. ഈ തൈകൾ 3 വർഷത്തിനകത്ത് ഫലം നൽകുന്ന തൈകളാണ് നമ്മൾ സൗജന്യമായി നൽകുന്നത്. ചെമ്മണ്ണ് അരച്ചതിന് ശേഷം ചാണകം ഉണക്കപ്പൊടിച്ച് ആറ്റുമണ്ണിലൂടെ മിക്സ് ചെയ്ത് ആറ്റുമണ്ണിലൂടെ ചകിരിച്ചോടെ മിക്സ് ചെയ്ത് ഒന്നൊന്ന അനുപാതത്തിൽ കൂട്ടിമിശ്രം ഉണ്ടാക്കും. കൂട്ടിമിശ്രം ഉണ്ടായതിന് ശേഷം അതിനെ കൊടുത്ത് കവറിലിട്ട് കവർ നിറയ്ക്കുക. ഏജൻസി 3 പദ്ധതികളിലൂടെയാണ് പ്രധാനമായി തൈ വിതരണം നൽകി വരുന്നത്. 1, മുറ്റത്തൊരു കശുമാവ്. മുറ്റത്തൊരു കശുമാവ് പദ്ധതി അനുസരിച്ച് സ്കൂൾ കുട്ടികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീകൾ വഴി സൗജന്യമായി തൈകൾ വിതരണം ചെയ്യുന്നു. 2, പുതുകൃഷി. പുതുകൃഷി അനുസരിച്ച് കർഷകനോ സ്ഥാപനങ്ങൾക്കോ അവർക്ക് ലഭ്യമായ സ്ഥലത്തിൻ്റെ അളവനുസരിച്ച് 1 ഏക്കറിന് 80 തൈ എന്ന അളവിൽ തൈകൾ സൗജന്യമായി നൽകുന്നു. 2 കൊല്ലം കഴിഞ്ഞ് ഈ തൈകൾ നിലനിൽക്കുന്ന
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തൈക്ക് 60 രൂപ സബ്സിഡി എന്ന രീതിയിലും നൽകുന്നു. മൂന്നാമത്തെ പദ്ധതി കാഷ്യൂ പ്ലാന്റേഷൻ. കാഷ്യൂ പ്ലാന്റേഷൻ പദ്ധതി അനുസരിച്ച് 2 ഹെക്ടറോ അതിൽ കൂടുതലോ സ്ഥലമുള്ള കർഷകർക്കോ സ്ഥാപനങ്ങൾക്കോ 1 ഹെക്ടറിന് 200 തൈ എന്ന കണക്കിൽ തൈകൾ സൗജന്യമായി നൽകുന്നത് കൂടാതെ 13,000 രൂപ 1 ഹെക്ടറിന് നിലം ഒരുക്കാനായി ആയും നൽകി വരുന്നു. ഈ പദ്ധതികൾ അനുസരിച്ച് മെയ് മാസത്തിൽ ഏജൻസി അപേക്ഷകൾ ക്ഷണിക്കുകയും ജൂൺ മാസത്തിന് ശേഷം ഓഗസ്റ്റ് വരെ തൈകൾ സൗജന്യമായി നൽകുന്നതുമായിരിക്കും. താല്പര്യമുള്ള എല്ലാ കർഷകരും എല്ലാ സ്ഥാപനങ്ങളും മെയ് മാസത്തിൽ അപേക്ഷ നൽകി ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ പരിപാടി സർക്കാരിൻ്റെ ഈ പരിപാടി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാർ നട്ടതോ പരിപാലിച്ചതോ ആയ കശുമാവുകൾ നമ്മുടെ മണ്ണിനെയും ആരോഗ്യത്തെയും ഇന്ന് സംരക്ഷിക്കുന്നു. വരാനുള്ള തലമുറകൾക്ക് മനോഹര ജീവിത രീതി ഒരുക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മയും കടമയും. അവരുടെ മണ്ണും ആരോഗ്യവും സൂക്ഷിക്കുവാൻ നമുക്ക് കരുതാം. നാളേക്ക് നന്മയുടെ വൃക്ഷങ്ങളാകട്ടെ നാടിന്. Metaso nie tununye sobagiri ina banka no sitama nie tununye sobagiri ina banka no sitama meta marosene meta gabasene meta kusene meta wososene ani barana barana furu banana banana furu barana barana furu banana banana furu kalo sala kalo masaya daraka garanti.